പിതാ എന്നെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം സമാധാനവും മനുഷ്യർക്ക് നല്ല പ്രത്യാശയും എല്ലാ സമയങ്ങളിലും എന്ന നീക്കും ശ്രോത്രുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടട്ടെ, നിന്റെ രാജ്യം വരണമേ, പരിശുദ്ധൻ 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 ആകുന്നു. ശ്രോത്രുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ മഹത്വത്തിന്റെ ആധിക്യം കൊണ്ട് സർവങ്ങളും ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്നു. മാലാഖന്മാരും മനുഷ്യരും പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനോട് നിലവിളിക്കുന്നു. ശ്രോത്രുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം ശുദ്ധമാക്കപ്പെടട്ടെ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്രോതലെ പോലെ ഭൂമിയിലുമാകട്ടെ. ഞങ്ങളുടെ അവസ്ഥകളാപ്പം ഇത് ഞങ്ങൾക്ക് തരികയും ഞങ്ങളുടെ കടങ്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കുകയും വരുതേ എന്നാശിച്ചുവെന്ന് ഞങ്ങളെ വിളിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്ന നീക്കം നിനക്കുള്ളതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സർവ്വത്തിലുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടട്ടെ, നിന്റെ രാജ്യം വരണമേ, പരിശുദ്ധൻ 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 ആകുന്നു. സ്രോതിലുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ മഹത്വത്തിന്റെ ആധിക്യം കൊണ്ട് സ്വർഗങ്ങളും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖന്മാരും മനുഷ്യരും പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനോട് നിലവിളിക്കുന്നു. നിങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, അങ്ങേ പ്രിയപ്പെട്ട പുത്രന്റെ കരുണകളാ ഞങ്ങളുടെ ബലഹീന സ്വഭാവത്തിന്റെ പുതുക്കത്തിനും രക്ഷയ്ക്കുമായി നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ ശുശ്രൂഷിക്കുവാൻ അങ്ങേ കനിവിനാൽ ഞങ്ങളുടെ ബലഹീനതയെ ശക്തിപ്പെടുത്തണമേ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ. സങ്കീർത്തനം 147:12-20 വരെയുള്ള വാക്യങ്ങൾ. യെരുശലേമേ, യഹോവയെ പുകഴ്ത്തുക. സിയോനെ, നിന്റെ ദൈവത്തെ സ്തുതിക്ക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യെരുശലേമേ, യഹോവയെ പുകഴ്ത്തുക. സിയോനെ, നിന്റെ ദൈവത്തെ സ്തുതിക്ക. അവൻ നിന്റെ ദേശത്തെ സമാധാനം വരുത്തുന്നു, വിശേഷമായ ഗോതമ്പ് കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുന്നു. അവൻ മഞ്ഞു പോലെ മഞ്ഞു പെയ്യിക്കുന്നു, ചാരം പോലെ നീഹാരം വിതറുന്നു. അവന്റെ കുളിർ സഹിച്ചു നിൽക്കുന്നവനാ. അവൻ തന്റെ വചനമയച്ചവയെ ഒരുക്കുന്നു, കാറ്റടുപ്പിച്ച് വെള്ളത്തെ ഒഴുക്കുന്നു. വചനവും ഇസ്രായേലിന് നിന്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുന്നു. അങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല, അവന്റെ വിധികളെ അവർ അറിഞ്ഞിട്ടുമില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇമ്പകരമായ മൂലങ്ങളുടെയും സൗരഭ്യമേറിയ സുഗന്ധദ്രവ്യങ്ങളുടെയും സൃഷ്ടാവേ, അങ്ങേ ബഹുമതിക്കായ ഞങ്ങളുടെ ഈ ധൂപവർഗം അങ്ങേ മഹനീയ ത്രിത്വത്തിന്റെ വന്യവസ്തുത്വമായ നാമത്താൽ വാഴ്ത്തപ്പെടുകയും അത് ഞങ്ങളുടെ വിമോചനത്തിനായി തീരുകയും ചെയ്യുമാറാകട്ടെ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളോവേ. ശ്രീഹന്മസ്മൽക്യൂത്തെ വൻകപ്പിൽ തെസ്മിസ്തേ ഭൂതേ ഭൂതഹനാനേ ആമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, അങ്ങേ സ്നേഹപ്രസാദത്തിന്റെ സൗരഭ്യവാസന ഞങ്ങളിൽ വീശുകയും അങ്ങേ സത്യത്തിന്റെ അറിവിനാൽ ഞങ്ങളുടെ ആത്മാക്കൾ പരിശോഭിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്നുള്ള അങ്ങേ പ്രിയപ്പെട്ടവന്റെ വെളിപ്പാടിനെ അഭിമുഖീകരിക്കുവാനും
അവിടെ സർവഭാഗ്യങ്ങളും സർവസഹായങ്ങളും നിറഞ്ഞ കിരീടധാരണിയായ തിരുസഭയിൽ നിരന്തരം അങ്ങേ പുകഴ്ത്തുവാനും സ്തുതിക്കുവാനും ഞങ്ങൾ യോഗ്യരാക്കപ്പെടുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ സർവത്തിൻ്റെയും കർത്താവും സൃഷ്ടാവും അങ്ങാകുന്നുവല്ലോ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ. ഞങ്ങൾ പുകഴ്ത്തിടുന്നു ഈശോം സിഹായെ നീ ഞങ്ങളിൻ ശരീരത്തെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കൾ രക്ഷകനും ആയതിനാൽ നിന്നെയും ഞങ്ങൾ സ്തുതിച്ചിടുന്നു. പരിശുദ്ധാത്മാവിനും സ്തുതി അനാദി മുതൽ നന്നേക്കും. ആമീനാമേ. സർവത്തിൻ നാഥ നിന്നെ ഞങ്ങൾ പുകഴ്ത്തിടുന്നു. ഉയർപ്പിക്കുന്നവനും ആത്മാക്കൾ രക്ഷകനും നാം പ്രാർത്ഥിക്കുക. നമ്മോട് കൂടെ സമാധാനം. കർത്താവേ, അങ്ങ് സത്യമായിട്ടും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ഞങ്ങളുടെ ആത്മാക്കളുടെ നല്ല രക്ഷകനും ഞങ്ങളുടെ ജീവനെ നിരന്തരം കാത്തു സൂക്ഷിക്കുന്നവനുമാകുന്നു. കർത്താവേ, ഞങ്ങളെല്ലായ്പ്പോഴും അങ്ങെ പുകഴ്ത്തുവാനും സ്തുതിക്കുവാനും വന്ദിക്കുവാനും കടക്കാരാകുന്നു. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളോവേ. സർവജനമേ, നിങ്ങളുടെ ശബ്ദമുയർത്തി ജീവനുള്ള ദൈവത്തെ സ്തുതിപ്പിൻ. പരിശുദ്ധനാം ദൈവമേ, പരിശുദ്ധനാം ബലവാനേ, പരിശുദ്ധനാം ആമർത്യനേ, ഞങ്ങളോട് കരുണയുണ്ടാകണേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധനാം ദൈവമേ, പരിശുദ്ധനാം ബലവാനേ, പരിശുദ്ധനാം അമർത്യനേ, ഞങ്ങളോട് കരുണയുണ്ടാകണേ. അനാദി മുതൽ എന്നേക്കും പരിശുദ്ധനാം ദൈവമേ, പരിശുദ്ധനാം ബലവാനേ, പരിശുദ്ധനാം ആമർത്യനേ, ഞങ്ങളോട് കരുണയുണ്ടാകണേ. നാം പ്രാർത്ഥിക്കുക. നമ്മോടുകൂടെ സമാധാനം. വിശുദ്ധന്മാരിൽ വസിക്കുകയും അവരിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന പരിശുദ്ധനും സ്തുത്യനും ബലവാനും അമർത്യനുമായുള്ളോവേ. കർത്താവേ, ഞങ്ങളിലേക്ക് തിരിഞ്ഞെല്ലായ്പ്പോഴും അങ്ങേക്ക് പതിവുള്ള പോലെ ഞങ്ങളോട് മനസ്സലിവ് തോന്നി കരുണ ചെയ്യണമേ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളോവേ.
സർവനാഥനായ ദൈവം തന്റെ കൃപയാലും കനിവിനാലും ജ്ഞാനിയാക്കുകയും ദൈവം കരുണയും വായിക്കുന്നവരുടെയും കേൾക്കുന്നവരുടെ മേലുണ്ടാകട്ടെ. കരുണകളാലും കനിവിനാലും നിങ്ങളുടെ വായിൽ നിന്നുള്ള ശ്രേഷ്ഠ ഉപദേശത്തെ കട്ടനുസരിക്കുന്നവർക്കും ഒരു മനോഹര കണ്ണാടിയായി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54 അധ്യായം 1 വാക്യം മുതൽ 16 വാക്യം വരെ. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ തൈര് പോലെയും വരണ്ട നിലത്ത് ഒരു വേർ മുളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലവശനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറിച്ചു കളയാത്ത വണ്ണം അവൻ നിന്ദിനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദങ്ങളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ, അവൻ്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരിക്കുന്നു. നാം ഓരോരുത്തരും താൻ തൻ്റെ വഴിക്ക് തിരിഞ്ഞിരിക്കുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി, തന്നെ താൻ താഴ്ത്തി, വായെ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിക്കുന്നവരെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതെയിരുന്നു. അവൻ പിടന്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു, ജീവനുള്ളവരുടെ ദേശം നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു എന്നും എൻ്റെ ജനത്തിൻ്റെ അതിക്രമം നിമിത്തം അവന് ദണ്ഡന വന്നു എന്നും അവൻ്റെ തലമുറയിൽ ആർ വിചാരിച്ചു? അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവൻ്റെ വായിൽ വഞ്ചനയൊന്നുമില്ലാതെ ഇരുന്നിട്ടും അവർ അവനെ ദുഷ്ടന്മാരുടെ കൂടെ ശവക്കുഴി കൊടുത്തു. അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരുടെ കൂടെ ആയിരുന്നു. എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി. അവൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിപ്പിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കൈകളിൽ സാധിക്കുകയും ചെയ്യും. അവൻ തന്നെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. നീതിമാനായ തൻ്റെ ദാസൻ എൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോട് കൂടെ ഓഹരി കൊടുക്കും. ബലവാന്മാരോട് കൂടെ അവൻ കൊള്ള പങ്കിടും. അവൻ തൻ്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയും. അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടം നിന്നുകൊണ്ട് അതിക്രമക്കാരോട് കൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, ദൈവികവും ജീവിപ്പിക്കുന്നതുമായ അങ്ങേ മധുരമുള്ള സ്വരത്തെ ശ്രദ്ധയോടെ കേൾക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ അന്തരേന്ദ്രിയങ്ങളെ പ്രകാശിപ്പിക്കണമേ. അങ്ങേ കൃപയാലും കനിവിനാലും അവയിൽ നിന്ന് ഞങ്ങളുടെ ആത്മശരീരങ്ങൾ കുതകുന്ന സ്നേഹം, പ്രത്യാശ, രക്ഷ എന്നിവയെ സംഭരിക്കുവാനും ഞങ്ങളുടെ വിടാതെ എല്ലായ്പ്പോഴും അങ്ങേക്ക് സ്തോത്രം പാടുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ. ശിഹതന്റെ ദിവ്യോപദേശത്താൽ നിങ്ങളെ ജ്ഞാനിയാക്കട്ടെ. നിങ്ങളെ ശ്രദ്ധിക്കുന്നവർക്കും ഒരു മനോഹര കണ്ണാടിയെ തീർക്കുകയും ചെയ്യുമാറാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്കെഴുതിയ ലേഖനം 9:5 മുതൽ 16 വരെ. ഇവ ഇങ്ങനെ തീർന്ന ശേഷം പുരോഹിതന്മാർ നിത്യം മുൻകൂടാരത്തിൽ ചെന്ന് ശുശ്രൂഷ കഴിക്കും. രണ്ടാമത്തേതിലോ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും. രക്തം കൂടാതെയല്ല, അത് അവൻ തൻ്റെ ജനത്തിൻ്റെയും അബദ്ധങ്ങൾക്ക് വേണ്ടി അർപ്പിക്കും. മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമത്രേ. അതിനെ ഒത്തവണ്ണം ആരാധനക്കാരന് മനസ്സാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോരുന്നു. അവ ഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയോടുകൂടി ഗുണീകരണ കാലത്തോളം ചുമത്തിയിരുന്ന ജടിക നിയമങ്ങളത്രേ. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയില്ലാത്ത എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചേ എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളുകളുടെയും രക്തവും മലിനമാക്കി വിട്ടുന്നവർ തളിക്കുന്ന പശുഭസ്മവും ജടികശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ
നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അത് നിമിത്തം ആദി നിയമത്തിൽ ലംഘനത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പനായി ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിലെ വാക്തത്വം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിനെ അവൻ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാകുന്നു. നിയമമുള്ളയിടത്ത് നിയമകർത്താവിൻ്റെ മരണം തെളിയുവാൻ ആവശ്യം. മരിച്ച ശേഷമല്ലോ നിയമം സ്ഥിരമാകുന്നത്. ലോകത്തിന്റെ പ്രകാശവും സർവത്തിന്റെയും ജീവനുമായും സിംഹായേ അങ്ങേ ഞങ്ങളുടെ അടുക്കലേക്ക് അയച്ചനാദിയായ കരുണകൾക്ക് സ്തുതിയെന്ന് നന്ദിക്കുമാമേ. അങ്ങേ പ്രമാണത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കുകയും അങ്ങേ അറിവിനാൽ ഞങ്ങളുടെ അന്തരേന്ദ്രിയങ്ങളെ പ്രകാശിപ്പിക്കുകയും അങ്ങേ സത്യത്താൽ ഞങ്ങളുടെ ആത്മാക്കളെ ശുദ്ധീകരിക്കുകയും എല്ലായ്പ്പോഴും അങ്ങേ വചനങ്ങളെ അനുസരിക്കുന്നവരും കൽപ്പനകളെ നിവർത്തിക്കുന്നവരുമായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളൂവേ. കർത്താവേ, പാപിനിയായ മറിയം അങ്ങേ ശിരസിൽ സുഗന്ധതൈലം ഒഴിച്ചപ്പോൾ അങ്ങിൽ നിന്നും പുറപ്പെട്ട ആ പരിമളം തന്നെ അങ്ങേ ബഹുമാനത്തിനും ഞങ്ങളുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനത്തിനുമായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സുഗന്ധവർഗത്തോട് കലരുമാറാകട്ടെ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളൂവേ. Hallelujah, hallelujah, hallelujah. നിങ്ങളോടു കൂടെ സമാധാനം എൻ കർത്താവും ദൈവ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യം മുതൽ അവസാന വാക്യം വരെ ഇരുപത്തിരണ്ടാം വാക്യം വരെയും. യഹൂദന്മാരുടെ പെസഹ സമീപമാകൊണ്ട് ഈശോ യെരുശലേമിലേക്ക് പോയി. ദൈവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻവാണിഭക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോടും കൂടെ എല്ലാവരെയും ദൈവാലയത്തിൽ നിന്ന് പുറത്താക്കി. പൊൻവാണിഭക്കാരുടെ നാണ്യം തൂക്കിക്കളഞ്ഞു, മേശകളെ മറിച്ചിട്ടു, പ്രാവുകളെ വിൽക്കുന്നവരോട് ഇതെവിടെ നിന്ന് കൊണ്ടുപോകുവിൻ, എൻ്റെ പിതാവിൻ്റെ ആലയം വാണിഭശാലയാക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവെന്നെ തിന്നുകളയുന്നു എന്നെഴുതിയിരിക്കുന്നത് ഓർത്തു. എന്നാൽ യഹൂദന്മാർ അവനോട് നിനക്കിങ്ങനെ ചെയ്യാമെന്നതിന് നീ എന്തടയാളം കാണിച്ചു തരുമെന്ന് ചോദിച്ചു. ഈശോ അവരോട് ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസത്തിനകം ഇതിനെ പണിയുമെന്ന് പറഞ്ഞു. യഹൂദന്മാർ അവനോട് ഈ മന്ദിരം 46 സവത്സരം കൊണ്ട് പണിതിരിക്കുന്നു, നീ 3 ദിവസത്തിനകം ഇതിനെ പണിയുമോ എന്ന് ചോദിച്ചു. അവനോ തൻ്റെ ശരീരം എന്ന മന്ദിരത്തെ കുറിച്ചത്രേ പറഞ്ഞത്. അവനിത് പറഞ്ഞു എന്ന് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ ഓർത്തു തിരുവെഴുത്തും ഈശോ പറഞ്ഞ വചനവും വിശ്വസിച്ചു. എല്ലാവരും മരിക്കും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2 അധ്യായം 12 വാക്യം മുതൽ 22 വാക്യം വരെയുള്ള ഭാഗമാണ് നാം ഇന്ന് വായിച്ചു കേട്ടത്. കർത്താവ് ദേവാലയത്തിലേക്ക് വന്ന് കാള, ആട്, പ്രാവ് എന്നിവരെ വിൽക്കുന്നവരെ ഓടിക്കുന്നു. ഒരു വലിയ ഒരു വിപ്ലവം അഴിച്ചുവിടുന്നതായിട്ടുള്ളൊരു ഭാഗമാണിന്ന് വായിക്കാൻ പിതാക്കന്മാർ നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത്. ഇതൊരു ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായി ദേവാലയ ശുദ്ധീകരണത്തിന് വായിച്ച അതേ ഭാഗം തന്നെയാണ് ഇന്ന് നമുക്ക് വായിക്കാൻ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഇതിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം ഈ വേദഭാഗം എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ ഞാനിത് എങ്ങനെ പറയണം? അമേരിക്കയിൽ നടന്ന കഥ പറഞ്ഞാൽ മതിയോ? ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചേർത്ത് പറഞ്ഞാൽ മതിയോ? അതോ നമ്മുടെ സഭയിൽ നടക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് ചേർത്ത് പറഞ്ഞാൽ മതിയോ? അതോ 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യം മാത്രം പറഞ്ഞിട്ട് പോയാൽ മതിയോ? ഏതായിരിക്കും എൻ്റെ സ്ഥാനത്തിനും എൻ്റെ ജീവനും രക്ഷ നൽകുന്നത് എന്നല്ലേ പറയുന്ന ഒരാൾ ചിന്തിക്കേണ്ടത്? അങ്ങനെ ചിന്തിക്കുക, എൻ്റെ ജീവനും
എൻ്റെ സ്ഥാനമാനങ്ങൾക്കും അനുയോജ്യമായ രീതിയിൽ സുരക്ഷിതമായ രീതിയിൽ പ്രസംഗിക്കണമെങ്കിൽ അമേരിക്കയിൽ നിന്നുള്ള ഒരു കഥ പറയാം. ഇന്ത്യയിലെ പൊതു സാഹചര്യങ്ങൾ വിലയിരുത്താം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ കർണ സുഖകരമായിട്ടുള്ള കാര്യങ്ങൾ പറയാം. പക്ഷെ വിഷയം ഇതിൻ്റെ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. കർത്താവ് കാള, ആട്, പ്രാവ് എന്നിവരെ മറിച്ചു കളഞ്ഞു. വേദപുസ്തകത്തിൽ കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കരുതെന്നാണോ പറഞ്ഞിരിക്കുന്നത്? അതാണ് ആദ്യം അറിയേണ്ടത്. വേദപുസ്തകത്തിലെ ദൈവാലയത്തിൽ വരുന്ന ഈ ആ അവിടെ ബലി കഴിക്കാനുള്ളതാണ്, അത് അവിടെ വിൽക്കരുതെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ? ഇല്ല. ദേവാലയത്തിൽ ഈ കാള, ആട്, പ്രാവ് എന്നിവയെ ബലി കഴിക്കരുതെന്ന് എഴുതിയിട്ടുണ്ടോ? ഇല്ല. അത് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതവരുടെ നിയമമായിരുന്നു, അതവർക്ക് പ്രമാണമായിരുന്നു. ഓർക്കണം, അതേത് പ്രമാണമായിരുന്നു, അതാ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഈ സഭയിലും സമൂഹത്തിലും ഒക്കെ ഓരോന്ന് ഇങ്ങനെ പറന്ന് നടക്കും, ഓരോന്ന് കേൾക്കാൻ. വളരെ വിവേകത്തോടുകൂടെ വളരെ ലോജിക്കലായിട്ട് ചിന്തിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ അതിൻ്റെ യാഥാർത്ഥ്യം അറിയാൻ കഴിയുകയുള്ളൂ. കർത്താവ് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രമാണ ലംഘനമാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ കർത്താവിനോട് ചോദിക്കുന്നത്, നീ ഇതെന്ത് അധികാരം കൊണ്ട് ചെയ്യുന്നു? നിയമപ്രകാരം സഭയുടെ അടിസ്ഥാനപരമായിട്ട് സഭയുടെ ഭാഷയിൽ ടെർമിനോളജി ഉപയോഗിച്ച് പറഞ്ഞാൽ ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരം നീ ഇത് ചെയ്തു? ഇതാ ചോദ്യം. കർത്താവ് പറഞ്ഞു, മറ്റൊരു ഇടത്ത് പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാൻ വന്നിട്ടില്ല, മോശയെ കൊടുത്ത എന്ന് പറയപ്പെടുന്ന ന്യായപ്രമാണമുണ്ട്, 10 കൽപ്പനകൾ ഉൾപ്പെടെയുള്ളത്. ഇതൊന്നും നീക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ ഇപ്പൊ എന്താ ചെയ്തത് കർത്താവ്? ദൈവം കൊടുത്തു എന്ന പേരിൽ അധികാരികൾ എഴുതി ചേർത്ത തോറ, മിഷ്ന എന്ന് പറഞ്ഞ പുസ്തകങ്ങളുണ്ട്. ഓറൽ ട്രഡീഷൻ ആണ് യഹൂദന്മാരുടെ. അതിൽ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വേദപുസ്തകത്തിൽ അതിന്റെ ഭാഗങ്ങളും കാണാം. അവിടെ നിന്നാണ് അതിന്റെ വ്യാഖ്യാനങ്ങൾ വരുന്നത്. കർത്താവ് അതിനെയാണ് എതിർക്കുന്നത്. നമ്മളൊരു ഭരണഘടന എഴുതി വെച്ചിട്ട് അതിന്റെ ഫ്രണ്ടില് പാത്രിയർഗീസ് അല്ലെങ്കിൽ കർത്താവായ ഈശോ മിശിഹ തിരുമേനി എന്നൊക്കെ എഴുതി വെക്കും. ഉള്ളിൽ ചേർക്കുന്നതൊക്കെ എന്താണെന്ന് അവർ വാക്കുന്നില്ല, കാണുന്നില്ല. അവർക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മളുടെ തിരുമേനിമാരാണ് ഒപ്പിട്ട് കൊടുക്കുന്നത്. ശ്രദ്ധിക്കണം, തിരുമേനിമാർക്ക് ഇത് അറിയാഞ്ഞിട്ടാണോ? അല്ല. ജനങ്ങളെല്ലാവരും പറയുന്നു, അതങ്ങ് ചെയ്യുന്നു. എന്താണ് ട്രഡീഷനായിട്ട് നടക്കുന്നത്? അതങ്ങ് ചെയ്യുന്നു. അത് തന്നെയാണ് അന്ന് യഹൂദന്മാരും ചെയ്തിരുന്നത്. പൗലോസ് തിരുമേനി ഉണ്ടായിരുന്നു ഈ ഭരണഘടന ഉണ്ടാക്കിയിരുന്നപ്പോൾ. അദ്ദേഹവും ഇതിനെ സഭയുടെ കാനോനയുമായി അത്യധികം അനുരൂപപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. അങ്ങനെ ഇരിക്കെ കുറെ കാര്യങ്ങൾ അങ്ങ് എഴുതി ചേർത്തതിന് ശേഷം കർത്താവ് ഇന്ന് ചെയ്തതുപോലെ, കർത്താവിനും മറ്റു വൈദികരേറ്റ് സാമ്യപ്പെടുത്തണമൊന്നുമില്ല, കർത്താവിനെ ചുമക്കുന്ന കഴുതകളാണ് ഞങ്ങളൊക്കെ. ഇപ്പൊ ഈ മേക്കട്ടിക്കാലിന്റെ കഥ പറയും, മേക്കട്ടിക്കാൽ, അച്ഛന്മാർ മേക്കട്ടിക്കാലിന്റെ അടിയിൽ വരണമെന്നുള്ളത്. സാധാരണ മേക്കട്ടിക്കാലിന്റെ അടിയിൽ പോകുമ്പോൾ എന്തിനാണ് ഈ മേക്കട്ടിക്കാല് പിടിക്കുന്നതെന്ന് അറിയോ? കർത്താവ് അത് വൈദികന് വേണ്ടി പിടിക്കുന്ന മേക്കട്ടിക്കാലല്ല. മേക്കട്ടിക്കാലിന്റെ അടിയിൽ പോകുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവന്റെ കയ്യിൽ ഏവങ്കാലിയോനും സ്ലീവയും കാണണം, അതിനാ മേക്കട്ടിക്കാല്. കർത്താവിനെ ചുമക്കുന്ന കഴുതയുടെ റോളേ ഞങ്ങൾക്കുള്ളൂ. അപ്പോൾ അത് ഞാൻ പറഞ്ഞൊന്നു മാത്രം സാന്ദർഭികമായി. അപ്പോൾ എപ്പോഴും വേറെ സഭകളിലാണെങ്കിൽ തിരുശേഷിപ്പുണ്ടാവും പിതാക്കന്മാരുടെ, അത് പിടിക്കുമ്പോഴാണ്, അതിനാണ് മേക്കട്ടിക്കാല്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അതറിഞ്ഞിരിക്കണം. ഏവങ്കാലിയനും സ്ലീവേ ഇല്ലാതെ നമ്മൾ കയ്യും വീശി മേക്കട്ടിക്കാലിനെ നടക്കാൻ വൈദികന് അധികാരമില്ല, വിശ്വാസ പ്രകാരം, പിതാക്കന്മാർ പഠിപ്പിച്ച പ്രകാരം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതി ചേർത്തതിന് ശേഷം അതിലെ ഏതെങ്കിലും കാര്യങ്ങൾ ഇത് ശരിയല്ല, ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് പറയുമ്പോൾ എന്താണ് അവൻ്റെ മേലിലെ കുറ്റം എന്നറിയോ? അവൻ പാത്രിയർഗീസിനെ എതിർത്തു, പരിശുദ്ധ സുനഹാദോസിനെ എതിർത്തു എന്ന് അവൻ്റെ മേലിൽ വരിക. അത് തന്നെയാണ് ഇന്ന്
വേദപുസ്തകത്തിൽ കാണുന്നത്. ഇവർ ചോദിക്കുന്നത് എന്താണെന്ന് അറിയോ? നിനക്ക് ഇങ്ങനെ ചെയ്യാം എന്നതിനെ എന്തടയാളം, നിന്റെ അധികാരം എന്താ? കാരണം ഇത് ഞങ്ങൾക്ക് തന്നത് ദൈവവും ദൈവത്തിലൂടെ മോശയ്ക്കുമാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ വാസ്തവത്തിൽ അതാണോ? അല്ല. വേദപുസ്തകം പഠിക്കുന്നവർക്ക് മനസ്സിലാവും ഇത് ഇവരുടെ ഓറൽ ട്രഡീഷനുകളും മറ്റൊരു ട്രഡീഷനുകളും കയറ്റി വെച്ചിരിക്കുന്നതാ. എന്നിട്ട് പറയുന്നത് എന്താ? ഇത് വലിയ മാറ്റരുത്, ഇത് മാറ്റുന്നവനെ നശിപ്പിക്കണം. അവരുടെ ട്രഡീഷൻ ഇങ്ങനെയാ. കാണിക്കുന്ന ഒരു വാചകം പറയാം, ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസത്തിനകം പണിയാമെന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാർ അവനോട്, ഈ മന്ദിരം 46 സംവത്സരം കൊണ്ട് പണിതിരിക്കുന്നു. ഞങ്ങളുടെ ഈ നിയമവും ഈ ദൈവാലയം ഒന്നും ഇന്നും ഇന്നലെയും വന്നതല്ല. നീ ഇന്നലെ വന്നിട്ട് ഒരുത്തൻ, ഇന്നലെ വന്ന് കയറി വന്ന ഒരുത്തൻ ഇതിനൊക്കെ നശിപ്പിക്കാൻ നോക്കുന്നുണ്ടല്ലോ. 46 കൊല്ലം ഉണ്ട് ഈ പള്ളിക്ക് ചരിത്രം. നമുക്ക് 2000 കൊല്ലം ഉണ്ട് ചരിത്രം. അമ്മോ, യെരുശലേം ദേവാലയത്തിനൊക്കെ വലിയ ചരിത്രമുള്ളവരാണ്. 2000 കൊല്ലം ഉണ്ട്. നീ ഇന്നലെ വന്നവൻ എന്ത് അധികാരം കൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നത്, ദൈവാലയം എന്താ, എന്തിനാണ്? പ്രാർത്ഥിക്കാനാണ്. ദശാംശത്തിന്റെ സമയത്ത് കേട്ട് വിശക്കുന്നവന് ആഹാരം കൊടുക്കാനാണ് ദൈവാലയം. അതിനായിരിക്കണം ദൈവാലയം. കൊടുക്കൽ വാങ്ങൽ വിൽപ്പന ചരക്കുകളുടെ സ്ഥലമല്ല. എന്തുകൊണ്ടാണ് നമ്മളുടെ സഭയിൽ വലിയ തർക്കങ്ങൾ നടക്കുന്ന സമയമാണിപ്പോ? എന്താ കാര്യം എന്നറിയോ? പണം കുമിഞ്ഞുകൂടിയിരിക്കുന്നുണ്ട്, കൊടുക്കൽ വാങ്ങൽ തകൃതിയുണ്ട്. സഭയുടെ ആഗമന പുരോഗതി എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല. ഈ പ്രസംഗത്തിന്റെ പേരിൽ നാളെ എനിക്ക് എന്തുണ്ടാകുമെന്നും അറിയില്ല. പക്ഷേ ദൈവം പിതാക്കന്മാർ ഇന്ന് വചനത്തിൽ തന്നിട്ടുള്ളത് ഇതാ, ഞാൻ ഉപസംഹരിക്കുകയാണ്. നമ്മളുടെ നിയമങ്ങളെ, ആത്മായരായിട്ടുള്ള ആളുകളുടെ നിയമങ്ങളെ എഴുതി വെച്ചിട്ട് അതിന്റെ മുകളിൽ ഇത് കർത്താവ് എഴുതിയതാണെന്നും പറഞ്ഞ് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അതിൽ നിന്നും എന്തെങ്കിലും എതിർത്തിട്ട് പറയുന്നവൻ കർത്താവിനെ എതിർക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഓർക്കണം, യഥാർത്ഥത്തിൽ നമ്മുടെ സഭാപിതാക്കന്മാർ ഉണ്ടാക്കിയ കാനോനകൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ വെക്കാത്തത് എന്ന്. സഭാപിതാക്കന്മാർ എഴുതിയിട്ടുള്ള കാനോനകൾ ജനങ്ങൾക്ക് മുമ്പിൽ വിട്ടുകൊടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ചെറിയൊരു ഉദാഹരണം പറയാം. അങ്ങനെ ഉള്ള കാനോന നിങ്ങൾക്ക് മുമ്പിൽ വെച്ചാൽ ആദ്യം മറ്റു മതങ്ങളെ അനുകരിക്കുന്നവർ, ഹിന്ദുമതം ആദ്യം സഭയിൽ നിന്നും പുറത്താക്കണം. കാനോന പ്രകാരം ലക്കുകെട്ട് നടക്കുന്നവർ, മദ്യപാനം മറ്റു രീതിയിൽ നടക്കുന്നവർ, ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ സഭയിൽ നിന്നും പുറത്താക്കണം കാനോന പ്രകാരം. ഇനിയും ഉണ്ട് പറയാൻ, പറയുന്നില്ല. ഇവരെയൊക്കെയാണ് പുറത്താക്കേണ്ടത്. കാരണം ഇവിടെ കർത്താവ് ഇന്ന് പുറത്താക്കി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി. സഭാ കാനോനെ അങ്ങനെയാ പറയുന്നത്, അവരെ പുറത്താക്കണം, സഭയിൽ അവർ നിൽക്കാൻ യോഗ്യരല്ല. നിങ്ങൾ കണ്ടിട്ടില്ല കാനോനല്ലേ? നിങ്ങളെ കാണിക്കൂല്ല. പ്രേമുള്ളവരെ, കർത്താവ് അന്ന് അത് പുറത്താക്കിയെങ്കിൽ യഹൂദന്മാർ, ഭരണാധികാരികൾ, അധികാരം കയ്യിലുള്ളവർ കൂടെ കർത്താവിനെ കൊന്നു പുറത്താക്കി. കർത്താവിനെ കൊന്നു പുറത്താക്കി. വിചാരിച്ചു അവർ അതുകൊണ്ട് അങ്ങ് തീരുമെന്ന്. പക്ഷെ കർത്താവ് 3ാം ദിവസം ഉയർത്തെഴുന്നേറ്റ്. അതുമാണ് ഇന്നത്തെ അവസാന ഭാഗത്ത്. 3ാം ദിവസം ഈ 3 ദിവസം കൊണ്ട് മന്ദിരം പണിയുമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ഉദ്ദേശിച്ചത് അവന്റെ ശരീരം എന്ന മന്ദിരത്തെക്കുറിച്ചായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിനും ബാധകമാണ്. നമ്മൾ സത്യത്തിലാണെങ്കിൽ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നീതിയും നെറിയുമുണ്ടെങ്കിൽ, നാമും നമ്മളുടെ സത്യങ്ങൾ, നമ്മുടെ ഹൃദയങ്ങളിലുള്ള നാം ചെയ്ത നീതി, 3ാം ദിവസം, ഒരു ദിവസമുണ്ട്, ആ ദിവസം ഉയർത്തെഴുന്നേൽക്കും. എല്ലാവരും വിചാരിക്കും, കുടുംബപരമായി അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിലൊക്കെ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ഒരു ആളുടെ പക്കലായിരിക്കും യഥാർത്ഥ നീതിയും സത്യവും, ഒരാളുടെ പക്കലായിരിക്കും. പക്ഷേ അധികാരം കൊണ്ടും മറ്റ് ശക്തി കൊണ്ടും അതിനെ അടിച്ചമർത്തിക്കൊണ്ട് നിസ്സഹായനായി നിൽക്കുമ്പോൾ അങ്ങനെയുള്ളവർ നമ്മുടെ സമൂഹത്തിനുണ്ടെങ്കിൽ ഓർക്കണം, അതൊരു നാൾ എഴുന്നേൽക്കും. അസത്യം ഒരു നാൾ എഴുന്നേൽക്കും. അത് യഹൂദന്മാർ മുന്നിൽ കണ്ടില്ല, അധികാരികൾ മുന്നിൽ കണ്ടില്ല. അങ്ങനെയാണ് ക്രിസ്തു മതം ജനിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക്
യാഥാർത്ഥ്യം എന്തെന്നറിയാനും അത് മനസ്സിലാക്കാനും കഴിയണം. കൊച്ചുകുട്ടികൾ മുതൽ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ ഇതാണ് സത്യം ഇതാണ് സത്യം എന്നല്ല, കൃത്യമായി ചോദിച്ചറിയാനുള്ള ശക്തിയും വിവേകവും ദൈവം തന്നിട്ടുണ്ട്. ആദാമിന് ഹവ്വയ്ക്ക് വിവേകം കൊടുത്തു, പക്ഷെ ഹവ്വ വിവേകം ഉപയോഗിച്ച് പാമ്പിനോട് ചോദിച്ചില്ല ചില ചോദ്യങ്ങൾ. അതായിരുന്നു ഹവ്വയ്ക്ക് പറ്റിയത്. അവന്റെ വിവേകം ഉപയോഗിച്ച് നീ ദൈവത്തെ പോലെയാകുമെന്ന് സാത്താൻ പറഞ്ഞപ്പോൾ സാത്താനോട് ചോദിക്കണം, ഞാൻ എന്തിനാ ദൈവത്തെ പോലെ ആകുന്നത്? എന്നെ സൃഷ്ടിച്ചത് ദൈവമാണെങ്കിൽ എനിക്ക് ദൈവത്തെ പോലെ ആകാൻ പറ്റുമെന്ന് നീ പറയുന്നതിന്റെ സത്യമെന്ത്? ഹവ്വയ്ക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റിയില്ല. മറിയത്തിന് അങ്ങനെ ചോദിക്കാൻ പറ്റി, ഞാൻ പുരുഷനെ അറിയുന്നില്ല, ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല, എനിക്ക് ഞാൻ എങ്ങനെ ഗർഭം ധരിക്കും നീ പറയേ. മാലാഖയ്ക്ക് അത് പറയേണ്ടി വന്നു പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടാണെന്ന്. അപ്പോ മറിയം പറഞ്ഞു, ശരി ഞാൻ കർത്താവിന്റെ ദാസി, ഇങ്ങനെ ചോദിക്കാൻ നമുക്ക് കഴിയണം. കേട്ടത് കേട്ട് ഓടിപ്പോയാൽ ഇന്നത്തെ സഭയുടെ പശ്ചാത്തലത്തിൽ, സഭാ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നിങ്ങൾ അതറിഞ്ഞിരിക്കുക. സഭാ സാഹചര്യം മാത്രമല്ല, കുടുംബ സാഹചര്യങ്ങളിലും ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകും. അവിടെ നമുക്ക് വിവേകം ഉപയോഗിക്കുവാൻ, ദൈവേഷ്ടം പ്രയോഗിക്കുവാൻ കഴിയണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാം എല്ലാവരും മാന്ത്രണ സന്തോഷം കൂടി എന്നുള്ള കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞ് അപേക്ഷിക്കുക. കരുണയുള്ള പിതാവും എല്ലാ ശ്വാസനും ദൈവവും ആയവനെയും ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. എല്ലാ ലോകത്തിന്റെയും സഭകളുടെയും സമാധാനത്തിനും യോജിപ്പിനും നിലനിൽപ്പിനും വേണ്ടി ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. നല്ല കാലാവസ്ഥയും ശുഭവൃത്തിക്കും ഫലമൂലാതിൽ അനുഭവത്തിനും സർവലോക സൗഭാഗ്യത്തിനും വേണ്ടി ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. ഞങ്ങളുടെ വിശുദ്ധ പിതാക്കന്മാരെയും മാറമാർഗി വർഗീസ് മൂന്നാമൻ കാതോലിക്ക പാത്രർഗീസിന്റെയും മാറപ്രേമത്തിൽ അപ്പോൾ തുടിയും മാറിയോ ഹന്നാമാറൗകിന് എപ്പിസ്കോപ്പമാരുടെയും അവരുടെ കൂട്ടുശിഷ്യന്മാരും എല്ലാവരുടെയും ആരോഗ്യത്തിന് വേണ്ടിയും ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. സർവം തയ്യോട് പരിപാലിക്കുന്ന കൃപാലുവായ ദൈവമേ ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ നിന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ സമാധാനവും ആശ്വാസവും ഞങ്ങളോട് കൂടെ വർദ്ധിപ്പിക്കുകയും ഞങ്ങളുടെ കരുണയുണ്ടാകുകയും ചെയ്യുമാറാകണമേ. നമ്മോടുകൂടെ സമാധാനം ഉണ്ടാകുവാൻ നാം പ്രാർത്ഥിക്കുക. സർവനാഥനായ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുക. നമ്മെ രക്ഷിക്കുന്നതിനും ജീവിക്കുന്നതിനുമായ മിശിഹായുടെ ഭാഗ്യവതിയായ വിശുദ്ധ കന്യകമാർ കുമാരത്തിന്റെ ഓർമ്മയ്ക്കായും അവളിൽ വസിച്ച റൂഹാകുച്ചാൽ നമ്മുടെ ജീവകാലം മുഴുവനും തന്റെ കൃപയാൽ നമ്മെ വിശദീകരിക്കുവാനും തന്റെ ഇഷ്ടം നമ്മെ തേക്കുവാനും തന്റെ സത്യം പൂർത്തിയാക്കുവാനുമായിട്ട് സർവനാഥനായ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുക. ഭയങ്കരമായ രോഗങ്ങളാൽ ബാധിക്കപ്പെട്ടതും ദുരാത്മാക്കളാൽ പരീക്ഷിക്കപ്പെടുന്നതുമായവർക്ക് നമ്മുടെ കർത്താവും ദൈവമായവൻ ദയയുടെയും സൗഖ്യത്തിന്റെയും മാലാഖയായ്ക്കുവാനും അവരെ അവൻ തന്റെ കൃപയുടെ ബഹുത്താൽ അനുകളാൽ സന്ദർശിക്കുവാനും ഭേദപ്പെടുത്തുവാനും സൗഖ്യമാക്കുവാനും സഹായിക്കുവാനും ആശ്വസിക്കുവാനുമായിട്ട് സർവനാഥനായ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുക. വിശേഷിച്ച് വന്ന പിതാവും സർവനാഥനുമായ ഏകദൈവത്തെ പ്രാർത്ഥിക്കുകയും വന്നിക്കുകയും ആരാധിക്കുകയും സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ഉയർത്തുകയും ചെയ്യുവാൻ നമുക്ക് അത്യന്തം ആവശ്യമത്രേ. എന്തുകൊണ്ടെന്നാൽ അവൻ തന്നെ മിശിഹായാൽ നമ്മുടെ ആത്മാക്കൾക്ക് നല്ല പ്രത്യാശയും രക്ഷയും നൽകിയ അവൻ തന്നെ അവസാനം വരെ തന്റെ കൃപയും ദയയും അനുഗ്രഹങ്ങളും നമ്മോടുകൂടെ ചെയ്യുമാറാകട്ടെ. പ്രാർത്ഥനയുടെ അപേക്ഷയുടെ സമാധാനത്തിന്റെ അനുഗ്രഹം മാളികയ്ക്കായി യാചിക്കുന്നു. ജീവകാലം മുഴുവനാവും വരും നിന്റെ സഭയ്ക്ക് നിത്യമായ സമാധാനവും ഞങ്ങൾക്ക് പാപങ്ങൾ കൂടാതെയുള്ള ജീവിതവും യാചിക്കുന്നു. പാപങ്ങളുടെ മോചനത്തെയും ഞങ്ങളെ ജീവനെ സഹായിക്കുന്നവനെയും നിന്റെ ദൈവത്തെ പ്രസാദിക്കുന്നതിനെയും യാചിക്കുന്നു. കർത്താവിന്റെ അനുഗ്രഹം കന്നെയും ഇടാതെപ്പോഴും യാചിക്കുന്നു. നാം ഓരോരുത്തരും താന്താന്റെ മറ്റുള്ള ആത്മാക്കളെ പിതാവിനും പുത്രനും റൂഹാക്യം പരമേൽപ്പിക്കുക. ഞാനർത്താവായ ദൈവമേ നിങ്ങളിലേക്ക് പരമേൽപ്പിക്കുന്നു. ഭഗവാനായ ദൈവമായ കർത്താവേ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. അങ്ങേ കൃപ ഞങ്ങളിൽ പൂർത്തിയാക്കുകയും അങ്ങേ ദാനം ഞങ്ങൾ വഴിയായി ഒഴുക്കുകയും ചെയ്യണമേ.
നല്ലവനും മനുഷ്യ സ്നേഹിയുമായുള്ളവേ, അങ്ങേ ദൈവത്വത്തിന്റെ കരുണകളും കനിവും അങ്ങേ ജനങ്ങളുടെ കടങ്ങളുടെ മോചനത്തിനും അങ്ങേ കൃപയാലും കനിവിനാലും അങ്ങേക്കായി തിരഞ്ഞെടുത്ത ആട്ടിൻ കൂട്ടത്തിലെ എല്ലാ ആളുകളുടെ പാപമോചനത്തിനുമായി തീരുമാറാകട്ടെ എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ. കർത്താവെ അനുഗ്രഹിക്കണമേ, കൈവെപ്പിനായി നിങ്ങളുടെ ശിരസകളെ കുനിശ്ശ അനുഗ്രഹം കൈക്കൊള്ളുവിൻ. ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങളെല്ലാവരും ഒന്നായി യോജിച്ച് അങ്ങേ കർത്തൃത്വത്തിന്റെ മഹത്തായ ഇഷ്ടത്തെ പ്രസാദിപ്പിക്കുകയും നിരപ്പിക്കുകയും ചെയ്യുന്നതായ നീതിയുടെ സൽപ്രവൃത്തികളാൽ അങ്ങേ ദൈവത്വത്തെ പ്രസാദിപ്പിക്കുന്നതിനും അങ്ങേ കൃപയുടെ സഹായത്താൽ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ആരാധനയും ഉയർത്തുന്നതിനും ഞങ്ങൾ യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളൂ. കർത്താവിൽ തീർച്ചയായും പ്രത്യാശ വെച്ചിരിക്കുന്നു. സാധുക്കൾ ഭക്ഷിച്ചേ തൃപ്തി പ്രാപിക്കട്ടെ. ഞങ്ങൾ സ്തുതി ഉയർത്തും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടുകയും അവിടുത്തെ മരണത്തിന്റെയും കബറടക്കത്തിന്റെയും പുനരുദ്ധാനത്തിന്റെയും ഓർമ്മയെ കൊണ്ടാടുവാ നമ്മോട് കൽപ്പിക്കുകയും ചെയ്തും സീഹാ തന്നെ. അവിടുത്തെ കൃപയാലും കരുണകളാലും ഈ ബലിയെ നമ്മുടെ കൈകളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്നേക്കുമാമേ. നമ്മുടെ കർത്താവിന്റെ സ്വർഗത്തിൽ നിന്നുള്ള രണ്ടാം വരവ് വരെ സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവികവുമായ രഹസ്യങ്ങൾ വിമോചക ബലിപീഠത്തിന്മേൽ നിരത്തി വെക്കപ്പെടുന്നു. കർത്താവിന് സദാ സ്തുതി എന്നേക്കും. പരിശുദ്ധാത്മാവിനും സ്തുതി. ശീഹായിൻ മാതാ കന്യാ മറിയത്തിൻ ഓർമ്മ മദ്ബഹമേൽ ഉണ്ടായിടട്ടെ അനാദി എന്നേക്കും. ആമീൻ ആമീൻ. ഏകജാതന്റെ പ്രിയ ശ്രീഹരി സൃഷ്ടി ശാന്തിക്കായി പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവായ സോംസിഹ അവിടുത്തെ കൃപയാലും കരുണകളാലും നാം എല്ലാവരോടും കൂടെ ഇന്നും എല്ലാ ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ.
സത്യത്തിന്റെ ആത്മാവും ജീവിക്കുന്ന ആത്മാവായ കടന്നുപോയവർ നമ്മുടെ പിതാക്കന്മാർ സഹോദരി സഹോദരന്മാർ പുത്രി പുത്രന്മാർ മിശിഹായെ സ്നേഹിച്ച വിശ്വസവർണാദികളെ ഓർമ്മയ്ക്കായി പ്രാർത്ഥിപ്പിൻ. നിയന്മാരും സ്ലിഹന്മാരുമായി എല്ലാവരുടെയും ഇവിടെയും എല്ലാ ദേശങ്ങളിലുമുള്ള സർവസഹദേവന്മാരുടെയും മോദ്യാനന്മാരുടെയും ഓർമ്മയ്ക്കായി പ്രാർത്ഥിപ്പിൻ. മരിച്ചവരുടെ ഏടിയേൽപ്പിതയും ഒരു കിരീടം ധരിപ്പിക്കുന്നതിനും അവരോടുകൂടി നമുക്കും സ്വർഗരാജ്യത്യാശയും ഓഹരിയും അവകാശവും ജീവനും നൽകുന്നതിനുമായി പ്രാർത്ഥിപ്പിൻ. സർവ മനുഷ്യരുടെയും പാപങ്ങൾ ക്ഷമിക്കുന്നതിനെ ഈ കുർബാന മുഖാന്തരം അങ്ങ് പ്രസാദിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തുവല്ലോ. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ. ജീവനുള്ളവരും മരിച്ചവരുമായ എല്ലാവർക്കും വേണ്ടി ഈ കുർബാന അർപ്പിക്കപ്പെടുന്നു. ഞങ്ങളുടെ കർത്താവേ, അങ്ങേ മഹത്വത്തിന്റെ ഭയങ്കരമായ ആസ്ഥാനത്തിന് മുൻപാകെ എന്റെ പാപാവസ്ഥയിൽ നിന്നും ഈ കുർബാന പ്രസന്ന മുഖത്തോടെ സ്വീകരിക്കപ്പെടുമാറാകട്ടെ. നിത്യജീവനുമായി തീരുവാൻ ദേവശത്താലും പരിശുദ്ധാത്മാവനാലും ഈ കുർബാന വിശദീകരിക്കപ്പെടുമാറാകട്ടെ. ദേവശത്താലും പരിശുദ്ധാത്മാവനാലും ഈ കുർബാന വിശദീകരിക്കപ്പെടുമാറാകട്ടെ. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ. സഹോദരങ്ങളെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കട്ടെ. നിങ്ങളുടെ കുർബാന കൈക്കൊള്ളട്ടെ, നിങ്ങളുടെ പൗരോഹിത്യത്തെ സ്വർഗരാജ്യ പ്രകാശിപ്പിക്കട്ടെ. നിങ്ങൾക്കു വേണ്ടിയും ഞങ്ങൾക്കു വേണ്ടിയും തൻ്റെ കൃപയ്ക്കും കരുണകൾക്കുമായി നോക്കി പാർക്കുന്ന സർവർക്കു വേണ്ടി നിങ്ങൾ അർപ്പിക്കുന്നേ ബലിയിൽ സാധിക്കട്ടെ എന്നേക്കുമാമേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ആരാധനയും അർപ്പിക്കുന്നു. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ആമേൻ. നിങ്ങളോട് കൂടെ സമാധാനം. സിഹായുടെ സ്നേഹത്തിൽ എന്നിവർക്കെല്ലാവർക്കും സഭയുടെ കുടുംബ പ്രാവശ്യം കടന്നുപോയ സർവജനത്തിനും ലോകത്തിന്റെ ജീവനും സമാധാനത്തിനും നിന്റെ കൃപയാൽ വർഷ ശുഭവൃത്തി അനുഭവിക്കുകയും പൂർണ്ണമാക്കപ്പെടുകയും ചെയ്യുന്നതിനും തിരുമുമ്പാകെയുള്ള കുർബാന കൈക്കൊള്ളുന്ന യോഗ്യരായ സഭയുടെ മക്കൾക്കും ഈ സമയത്ത് തിരുമുമ്പാകെ നിൽക്കുന്ന നിന്റെ ദാസദാസന്മാർക്കും ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയും
ഈ കുർബാന കൈക്കുളം മാറാകട്ടെ എന്ന് നീക്കും ആമീൻ നാം എല്ലാവരും നിർമ്മടതോട് നടുർപ്പോണ കർത്താവോട് ഏറ്റുപറയുകയും അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുക ശ്രദ്ധയോട് കൊണ്ട് നിന്നുകൊണ്ട് ശുദ്ധീകരിക്കപ്പെടുന്ന പൈപുദ്ധരമായ രഹസ്യങ്ങളിൽ നിവർത്തിക്കപ്പെടുന്നവയെ നോക്കി കാണുവിൻ തൻ്റെ മധ്യസമാധാനം വർദ്ധിക്കുവാനായി പ്രാർത്ഥിപ്പാൻ പുരോഹിതൻ സമീപിച്ചിരിക്കുന്നു നിങ്ങളുടെ കണ്ണുകളെ കീഴോട്ട് താഴ്ത്തുകയും നിങ്ങളുടെ മനസ്സിനെ സ്വർഗത്തിലേക്ക് ഉയർത്തുകയും ചെയ്യുവിൻ ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ മഹത്വപ്പെട്ട ആലയത്തിലുള്ള വിശുദ്ധ മധുവാക്യ മുൻപാകെ ഞങ്ങൾ സമർപ്പിക്കുന്നതായ ഇമ്പകരമായ ധൂപം അങ്ങേ പ്രസാദിപ്പിക്കുകയും അങ്ങേ വിശുദ്ധ നാമത്തിന്റെ ആനന്ദത്തിനും ദാസരുടെയും ആട്ടിൻകൂട്ടത്തിന്റെയും വിമോചനത്തിനുമായി തീരുമാറാകട്ടെ എന്നേക്കും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളോവേ എന്നേക്കും ദൈവേഷ്ടം ചെയ്യുന്നതിനെ ശിഹ നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ നമ്മുടെ കർത്താവായ യേശോ ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും നിങ്ങളുടെ ഹൃദയങ്ങൾ ഉന്നതത്തിൽ ആയിരിക്കട്ടെ സർവനാഥനായ ദൈവത്തിനെ കുർബാന അർപ്പിക്കപ്പെടുന്നു സ്നേഹവും സമാധാനവും കർത്താവേ അനുഗ്രഹിക്കണമേ സഹോദരങ്ങളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ പ്രാർത്ഥന കേൾക്കട്ടെ മിശിഹ നിങ്ങളുടെ കുർബാന കൈക്കൊള്ളട്ടെ മിശിഹ നിങ്ങളുടെ പൗരോഹിത്യത്തെ സ്വർഗരാജ്യത്തിൽ പ്രകാശിപ്പിക്കുകയും നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും തൻ്റെ കൃപയ്ക്കും കരുണകൾക്കുമായി നോക്കി കാത്തിരിക്കുന്ന സർവലോകത്തിന് വേണ്ടിയും നിങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിയിൽ പ്രസാദിക്കുകയും ചെയ്യുമാറാകട്ടെ വിശുദ്ധ പ്രോപന്മാരോടും ആത്മീകരായ ശ്രാപ്യന്മാരോടും കൂടെ അങ്ങേ കർത്തൃത്വത്തിന് ആരാധന അർപ്പിച്ചുകൊണ്ട് ഇടവിടാതെ അത്യുച്ചത്തിൽ സ്തുതിച്ചുകൊണ്ട് ഒരുവനോടൊരുവൻ വിളിച്ചു പറയുന്നു പരിശുദ്ധൻ സ്വർഗവും ഭൂമിയും സ്തുതികളാലും ഉമ്മയുടെ സ്വഭാവത്താലും തൻ്റെ മഹത്വത്തിൻ പ്രഭയിൽ അലങ്കാരത്താലും നിറഞ്ഞിടുന്നു അത്യുന്നതൻ ോശാന ദാവീദിൻ പുത്രനേ ഓശാന കർത്താവിൻ നാമത്തിൽ വന്നവനും വരുന്നവനും വാഴ്ത്തപ്പെട്ടവൻ അത്യുന്നതങ്ങളിൽ കർത്താവേ അനുഗ്രഹിക്കണമേ സഹോദരങ്ങളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കട്ടെ ശിഹ നിങ്ങളുടെ കുർബാന കൈക്കൊള്ളട്ടെ
നിങ്ങളുടെ പൗരോഹിത്യത്തെ സ്വർഗരാജപ്രകാശിപ്പിക്കട്ടെ. നിങ്ങൾക്കു വേണ്ടിയും ഞങ്ങൾക്കു വേണ്ടിയും തൻ്റെ കൃപയ്ക്കും കരുണകൾക്കുമായി നോക്കി പാർക്കുന്ന സർവർക്കു വേണ്ടിയും നിങ്ങൾ അർപ്പിക്കുന്ന ബലിയിൽ പ്രസാദിക്കട്ടെ. ഞങ്ങളുടെ ബലഹീന സ്വഭാവത്തിൻ്റെ കുറവിനെ അങ്ങേ കൃപയുടെ കവിഞ്ഞൊഴുകുന്ന കരുണകളാ അങ്ങ് ജയിപ്പിക്കുകയും ചെയ്തുവല്ലോ. ഞങ്ങളോടുള്ള അങ്ങേ സർവസഹായങ്ങൾക്കും കൃപകൾക്കും വേണ്ടി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ആരാധനയും അർപ്പിക്കുന്നു, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും. ഹൃദയങ്ങളെ പ്രാർത്ഥിപ്പിൻ. സമാധാനം നമ്മോട് കൂടെ. കരുണായിൻ പാരിധി താരേണമെന്നുള്ളിൽ നീ പരിശുദ്ധമാം ചിന്തകൾ ഉപരിയുപരിയായി പരിശുദ്ധമാം ചിന്തകൾ ഉപരിയുപരിയായി ധ്യാന നിലയേകിടാൻ വാനവനെ തുണയ്ക്കാൻ താണ ചിന്തകളെ കടന്നിടുന്നു താണ ചിന്തകളിൽ നൂടു കടന്നിടുന്നു. കർത്താവേ അനുഗ്രഹിക്കണമേ. സഹോദരങ്ങളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. പ്രാർത്ഥന കേൾക്കട്ടെ. മിശിഹ നിങ്ങളുടെ കുർബാന കൈക്കൊള്ളട്ടെ. മിശിഹ നിങ്ങളുടെ പൗരോഹിത്യത്തെ സ്വർഗരാജ്യത്തിൽ പ്രകാശിപ്പിക്കുകയും നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും തൻ്റെ കൃപയ്ക്കും കരുണകൾക്കുമായി നോക്കി കാത്തിരിക്കുന്ന സർവലോകത്തിന് വേണ്ടിയും നിങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിയിൽ പ്രസാദിക്കുകയും ചെയ്യുമാറാകട്ടെ. നാമെല്ലാവരും മുട്ടുകുത്തുക. ജീവനുള്ളതും പരിശുദ്ധവും ജീവൻ നൽകുന്നതുമായ തിരുനാമത്തിന് സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ആരാധനയും ഞങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇപ്പോഴും എല്ലായ്പ്പോഴും
എന്നേക്കും. സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ, നിങ്ങിലേക്ക് ഞാൻ എൻ്റെ കണ്ണുകൾ ഉയർത്തി. ദാസന്മാരുടെ കണ്ണുകൾ യജമാനന്മാരുടെ അടുക്കിലേക്ക് എന്ന പോലെയും, ദാസിയുടെ കണ്ണുകൾ യജമാനത്തിയുടെ അടുക്കിലേക്ക് എന്ന പോലെയും, ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകുന്നതുവരെ ഞങ്ങളുടെ കണ്ണുകൾ അങ്ങയിലേക്കാകുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞാൻ എൻ്റെ കൈകൾ നിർമ്മലമായി കഴുകി അങ്ങേ ബലിപീഠത്തെ വലം വെച്ചു. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, ഞങ്ങളുടെ പ്രാർത്ഥനയും അപേക്ഷയും അങ്ങേക്ക് ഇഷ്ടമുള്ളതായി തീരുകയും താൽക്കാലിക കൂടാരത്തിൽ ആചാര്യനായ അഹരോന്റെ ധൂപം പോലെ ഞങ്ങളുടെ ധൂപകലശത്തിലെ ഇമ്പമുള്ള പുക അങ്ങേ പ്രസാദത്തിനായി തീരുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ ആത്മാക്കളെ ശരീരങ്ങളോടുകൂടെ പുതുതാക്കുകയും സൗജന്യമുള്ള മൂലങ്ങളുടെയും സുഗന്ധികളായ വാസന ദ്രവ്യങ്ങളുടെയും സൃഷ്ടാവായുള്ളവേ, ധാരാളമായ കൃപ നിമിത്തം അങ്ങേ സൃഷ്ടിയോട് നിരന്നുകൊള്ളുകയും ചെയ്യണമേ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, ഞങ്ങളുടെ അശുദ്ധതയുടെയും വഷളത്വത്തിൻ്റെയും ദുർഗന്ധത്തെ അങ്ങേ സ്നേഹമാധുര്യത്തിൻ്റെ പരിമളത്താൽ ആനന്ദിപ്പിക്കുകയും പാപത്തിൻ്റെ കറകളിൽ നിന്ന് അതിനാൽ ഞങ്ങളെ കഴുകുകയും ചെയ്യണമേ. ഞങ്ങളുടെ അന്വേഷണത്തിനായി പുറപ്പെടുകയും ഞങ്ങളുടെ തെറ്റിപ്പോയ അവസ്ഥയെ കണ്ടുപിടിക്കുകയും ഞങ്ങളുടെ തിരിച്ചുവരവിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന നല്ലയിടയനെ, അങ്ങേ കൃപയാലും കരുണകളാലും ഞങ്ങൾ അറിയുന്നതും അറിയാത്തതുമായ എല്ലാ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞാൻ അറിയുന്നതും അറിയാത്തതുമായ എൻ്റെ എല്ലാ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. ഞാൻ അറിയുന്നതും അറിയാത്തതുമായ എൻ്റെ എല്ലാ കടങ്ങളും പാപങ്ങളും എന്നോടും ക്ഷമിക്കണമേ. കർത്താവേ, ദൈവാലയത്തെ അനുഗ്രഹിക്കണമേ. ഇതിലെ ശ്ലീവയെയും ഏവങ്കാലിയോനും അങ്ങ് വാഴ്ത്തണമേ. ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന സ്ത്രീ പുരുഷന്മാരിലും കുട്ടികളിലും അവിടുത്തെ പ്രസാദ വർഷം ചൊരിയണമേ. ഇവരെ നവീകരിച്ച് ഇവരോട് നിരന്നുകൊള്ളുകയും ചെയ്യണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, ഞങ്ങൾ യോഗ്യരല്ലാതിരിക്കെ അങ്ങേ കൃപയുടെ കാരുണ്യം സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവികവുമായ രഹസ്യങ്ങളുടെ അടുക്കിലേക്ക് ഞങ്ങളെ സമീപിപ്പിക്കുന്നു. സത്യമായിട്ടും കർത്താവേ, ഞങ്ങൾ യോഗ്യരല്ല, ഞങ്ങളുടെ ബലഹീന നിമിത്തം ഞങ്ങൾ യോഗ്യരല്ലാതിരിക്കേ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നേണമേ. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ പാപങ്ങൾ ധാരാളമാകുന്നു. അനുഗ്രഹിക്കണമേ കർത്താവേ, അനുഗ്രഹിക്കണമേ കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, ഞങ്ങൾ യോഗ്യരല്ലാതിരിക്കെ അങ്ങേ കൃപയുടെ കാരുണ്യം സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവികവുമായ രഹസ്യങ്ങളുടെ അടുക്കിലേക്ക് ഞങ്ങളെ സമീപിപ്പിക്കുന്നു. സത്യമായിട്ടും കർത്താവേ, ഞങ്ങൾ യോഗ്യരല്ല, ഞങ്ങളുടെ ബലഹീന നിമിത്തം ഞങ്ങൾ യോഗ്യരല്ലാതിരിക്കെ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നേണമേ. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ പാപങ്ങൾ ധാരാളമാകുന്നു. അനുഗ്രഹിക്കണമേ കർത്താവേ, അനുഗ്രഹിക്കണമേ കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, ഞങ്ങൾ യോഗ്യരല്ലാതിരിക്കെ അങ്ങേ കൃപയുടെ കാരുണ്യം സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവികവുമായ രഹസ്യങ്ങളുടെ അടുക്കിലേക്ക് ഞങ്ങളെ സമീപിപ്പിക്കുന്നു. സത്യമായിട്ടും കർത്താവേ, ഞങ്ങൾ യോഗ്യരല്ല,
ഞങ്ങളുടെ ബലഹീന നിമിത്തം ഞങ്ങൾ യോഗ്യരല്ലാതിരിക്കേ കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ പാപങ്ങൾ ധാരാളമാകുന്നു ഞങ്ങളുടെ കർത്താവായ യേശോ മിശിഹായേ അങ്ങേ തിരുനാമത്തിന് മഹത്വവും അങ്ങേ കർത്തൃത്വത്തിന് ആരാധനയും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിനൊട്ടുക്കും ജീവൻ നൽകുന്നതും ഇത് ഭക്ഷിക്കുന്നവർ മരിക്കാത്തതും ഇത് കൈക്കൊള്ളുന്നവർ ഇതിനാൽ രക്ഷിക്കപ്പെടുകയും മോചിക്കപ്പെടുകയും എന്നേക്കും ജീവിക്കുകയും ചെയ്യുന്നതുമായ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ അപ്പം ഇതാകുന്നു ആമേൻ ഇത് ഞാൻ തന്നെയാകുന്നുവെന്ന് കാൺമീൻ നിന്നുള്ള രഹസ്യം കർത്തൻ ശിഷ്യരോടു സ്നേഹത്താൽ എന്നെ കൈക്കൊള്ളുന്നവൻ നിത്യം ജീവിക്കും സ്വർഗം നേടിടും കർത്താവേ ഞങ്ങൾക്ക് കടങ്ങളുടെ മോചനവും പാപങ്ങളുടെ പരിഹാരവും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വലിയ പ്രത്യാശയും സ്വർഗരാജ്യത്തിൽ പുതിയ ജീവനും ഉണ്ടാകുവാൻ ഞങ്ങളെയും ഇവിടെയും എല്ലാ രാജ്യങ്ങളിലുമുള്ള പരിശുദ്ധ സഭയെയും അങ്ങ് യോഗ്യമാക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മഹത്വപ്പെട്ട നാമത്താൽ ദൈവികമായ രഹസ്യങ്ങൾ ഏകമായി നിയോഗിക്കപ്പെടുകയും പൂർണ്ണമാക്കപ്പെടുകയും കലർത്തപ്പെടുകയും മുദ്രയിടപ്പെടുകയും ബന്ധിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു ഇപ്പോഴുമല്ല ഇപ്പോഴും എന്നേക്കും ആമേൻ ഞങ്ങളുടെ കർത്താവായ യേശോ മിശിഹായേ അങ്ങേ കൃപയാൽ എന്നെ സൃഷ്ടിച്ചതിനാൽ അങ്ങേക്ക് സ്തുതി ഞങ്ങളുടെ കർത്താവേ അങ്ങേ കാരുണ്യത്താൽ എന്നെ വിളിച്ചതിനാൽ അങ്ങേക്ക് സ്തുതി ഞങ്ങളുടെ കർത്താവേ ഞാൻ അയോഗ്യനായിരിക്കെ സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവികവുമായ രഹസ്യങ്ങളുടെ ദാനത്തിന് ശുശ്രൂഷകനും മധ്യസ്ഥനുമായ അങ്ങേ കൃപയാൽ എന്നെ നിയമിച്ചതിന് അങ്ങേക്ക് സ്തുതി കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനും ഞങ്ങളുടെ കടങ്ങളുടെയും മോചനത്തിനുമായി അങ്ങേ കൃപയാലും കനിവിനാലും ഞങ്ങൾ യോഗ്യരാക്കണമേ എൻ്റെ ബലഹീന അവസ്ഥയോടുള്ള ധാരാളമായ എല്ലാ പരിപാലനങ്ങൾക്കു വേണ്ടിയും ഞാൻ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ആരാധനയും അർപ്പിക്കുന്നു ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കുമാമേ സർവത്തെയും സ്തുതീകരിക്കുന്ന റൂഹാദ് കുദിശായി അങ്ങേക്ക് നന്ദിക്കും സ്തുതി നമ്മുടെ കർത്താവായ യേശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും നമുക്കെല്ലാവർക്കും ഭയത്തോടും ബഹുമാനത്തോടും കൂടി നമ്മുടെ രക്ഷിതാവിൻ്റെ ശരീരത്തിൻ്റെയും വിലയേറിയ രക്തത്തിൻ്റെയും രഹസ്യത്തിലേക്ക് സമീപിക്കാം ശുദ്ധാർത്ഥ വിശ്വാസം കഷ്ടാനുഭവത്തെ ഓർക്കുകയും ഉയർത്തെ ചിന്തിക്കുകയും ചെയ്യുക
എന്തുകൊണ്ടെന്ന ദൈവത്തിന്റെ ഏകശാദം നമുക്ക് വേണ്ടി മനുഷ്യ മർത്യശരത്തെയും ബുദ്ധിയുള്ളതും വിവേകമുള്ളതും അമർത്യവുമായ ആത്മാവിനെയും എടുത്ത് തന്റെ ജീവിക്കുന്ന ന്യായ പ്രമാണങ്ങളാലും തന്റെ വിശകൽപ്പിളാലും തെറ്റായ വഴി നിന്ന് സത്യത്തിന്റെ അറിവിലേക്ക് നമ്മെ അടുപ്പിച്ചു. നമുക്ക് വേണ്ടിയുള്ള തന്റെ എല്ലാ പരിശുദ്ധ സ്വഭാവത്തിന്റെ അത് ഫലം ക്രൂശിൽ പരീക്ഷിക്കപ്പെട്ട് മരിച്ചവിടെ സ്വതിലേറെ കരയേറി നമ്മുടെ നേരിലുള്ള തന്റെ എല്ലാ കൃപയും ആവിയാണ് നാം ഓർക്കേണ്ടതിനെ തന്റെ പരിശുദ്ധ രഹസ്യമെ ഏൽപ്പിച്ചു. ആകെ നാം കഴിഞ്ഞ സ്നേഹത്തോടും എളിയ മനസ്സോടും എന്നേക്കുമുള്ള ജീവന്റെ ദാനത്തെ കൈക്കൊള്ളുകയും ചെയ്യുക. നിർമ്മല പ്രാർത്ഥനയാലും പ്രത്യേക ദുഃഖത്താലും അനുതാപത്തിന്റെ പ്രത്യാശയിൽ സഭയുടെ രഹസ്യങ്ങൾ നാം പങ്കാളികളാകുക. ഞങ്ങൾ വിഴുന്നു പിന്തിരിഞ്ഞും ഞങ്ങളെ പാപങ്ങളെ പ്രതിഗിച്ചും സർവനാഥനായ ദൈവത്തോട് കരുണയും പാപമോചനവും ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ കൂട്ടുകാരുടെ പിഴകൾ ഞങ്ങൾ ക്ഷമിക്കുന്നു. ഞങ്ങളുടെ മനസാക്ഷി സംശയങ്ങളിൽ നിന്ന് തർക്കം ഞങ്ങൾ വെളിപ്പാക്കുന്നു. ഞങ്ങളുടെ ആത്മാക്കൾ ബഹിയിൽ നിന്നും ശത്രുങ്ങൾ നിർമ്മലമാക്കിക്കൊണ്ട് വിശ്വാസം കൈക്കൊള്ളുകയും പരിശുദ്ധാത്മാവിനാൽ വിശദീകരിക്കപ്പെടുകയും ചെയ്യുക. നമ്മുടെ മനസ്സിന്റെ യോജിപ്പോടും ചേർച്ചയോടും കൂടെ പരസ്പരമുള്ള ഐക്യത രഹസ്യങ്ങൾ നമുക്ക് കൈക്കൊള്ളാം. കർത്താവേ, അവ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർത്തുന്നേൽപ്പിനും ഞങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കും. നാം പ്രാർത്ഥിക്കുക നമ്മോടുകൂടെ സമാധാനം. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളോ എപ്പോഴും നിഷ്കളങ്കമായും നിർമ്മല ഹൃദയത്തോടും പ്രസന്ന മുഖത്തോടും കൂടെ തിരുമുൻപിൽ നിൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും അങ്ങയാൽ കരുണയോടുകൂടെ ഞങ്ങൾക്ക് നൽകപ്പെട്ട ആ ധൈര്യത്തോടുകൂടെ ഞങ്ങളെല്ലാവരും അങ്ങയെ വിളിച്ച് പ്രകാരം പാടും. സ്വർഗത്തിലുള്ള ഞങ്ങളുടെ ദാ നിന്നാമം വിശുദ്ധമാക്കപ്പെടട്ടെ, നിൻ രാജ്യം വന്നിടണേ, വേഗം നിൻ രാജ്യം വന്നിടണേ, നിൻ ഗീതം സ്വർഗത്തിലെന്നാകു അപേക്ഷിക്കുകയും അങ്ങേ കൃപയുടെ മനസ്സലിവിനോട് യാചിക്കുകയും ചെയ്യുന്നു. കർത്താവേ, കർത്താവേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, എന്നാൽ ദുഷ്ടനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും ബലവും വീര്യവും അധികാരവും അങ്ങേക്കുള്ളതാകുന്നു, ഇപ്പോഴുമല്ല ഇപ്പോഴും എന്നേക്കും. വിശുദ്ധിയുള്ളവർക്ക് പരിപൂർണമായും യോഗ്യമാകുന്നു. പരിശുദ്ധ
വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നതിന് മുൻപായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. അങ്ങേ വാതിലിൽ മുട്ടുന്നവർക്ക് തുറന്നു കൊടുക്കുന്നവനെ, അങ്ങയോട് യാചിക്കുന്നവർക്ക് ഉത്തരമിടുന്നവനെ, തന്നോട് വിളിച്ചപേക്ഷിക്കുന്ന ദരിദ്രരും അരിഷ്ടരുമായ ദാസരിൽ നിന്ന് ദാനങ്ങളും കരുണകളും തടയാത്ത നല്ലവനെ, സമ്പന്നവും നിറഞ്ഞൊഴുകുന്നതുമായ ശ്രീഭണ്ണാരത്തിൽ നിന്ന് ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരമിടണമേ. കർത്താവേ, നിൻ്റെ കരുണയാൽ എന്നേക്കും ഞങ്ങളോടുകൂടെ വാഴട്ടെ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളോവേ, ആമീൻ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളോവേ, അങ്ങയോട് നിലവിളിച്ചപേക്ഷിക്കുന്ന പാപികളും ബലഹീനരുമായ ദാസരുടമേൽ അങ്ങേ ത്രിത്വത്തിൻ്റെ അനാദിയായ കരുണകളായി തോന്നണമേ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളോവേ, ബാരിക്മാർ ഹോ. നല്ലവനും കരുണ നിറഞ്ഞവനുമായ ഞങ്ങളുടെ ദൈവമേ, സർവരുടെയും മേൽ അവിടുത്തെ കൃപയും കരുണയും ചൊരിയുന്നവനെ, ഈ ദാസരുടെ മേലങ്ങേ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രസാദം ഒഴുക്കണമേ. മാനസാന്തരത്തിൻ്റെ ജീവൻ നൽകി യഥാർത്ഥമായ വീണ്ടും ജനനത്തിൻ്റെ പ്രത്യാശയിൽ ഇവരെ രൂപാന്തരപ്പെടുത്തണമേ. ശരീരത്തിൻ്റെ ആത്മാവിൻ്റെയോ എല്ലാ കളങ്കങ്ങളിൽ നിന്നും ഇവരെ നിർമ്മലമാക്കണമേ. അങ്ങേ പരിശുദ്ധാത്മാവ് ഇവരുടെ ഉള്ളത്തിൽ പുതുക്കണമേ. ശരീരത്തിൻ്റെ ആത്മാവിൻ്റെയോ എല്ലാ കളങ്കങ്ങളിൽ നിന്നും ഇവരെ നിർമ്മലമാക്കണമേ. വിമോചനം നൽകുന്ന രഹസ്യങ്ങളുടെ ആനന്ദത്താൽ ഇവരെ സന്തോഷിപ്പിക്കണമേ. അങ്ങേ വിശുദ്ധ നാമത്തെ സ്തുതിക്കുന്നതിനും ആരാധിക്കുന്നതിനും പുകഴ്ത്തുന്നതിനും അങ്ങേ ഇഷ്ടത്തെ നിറവേറ്റുന്നതിനും കൽപ്പനകൾ കാക്കുന്നതിനും അങ്ങേ കരുണകളുടെ സഹായത്താൽ ഇവരെ ശക്തീകരിക്കണമേ. സിഹയുടെ കൃപാദാനം കരുണകളാൽ നാം എല്ലാവരോടും കൂടെ ഇന്നും എല്ലാ ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. Yeah.
നിന്ദാനം ഞാൻ അനുഭവിച്ചു. ഐന്ദവേദ മഹോദതുൽ ഹുദ്ഖുസ് ക്രുവിനം വിസ്തവീനം വിസ്തോത്രപ്നം മസദ്രാസ് ശ്വീഹ വകദീഷ മഹയാനേ വലഹായേ നോദികുലം ചബലലഹായഹോ ശുഹലൽ മദദല മിത്മൽദ ഇൻസല്ലിസ്ലാം അമ്മ കർത്താവേ, എല്ലാ ദിവസങ്ങളിലും ന്യായമാകുന്നു, എല്ലാ സമയങ്ങളിലും ഉചിതമാകുന്നു. അങ്ങേ മഹിമയുടെ ഭയങ്കര നാമത്തെ ഏറ്റുപറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നത് എല്ലാ സമയങ്ങളിലും ന്യായമാകുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവേ, മർത്യരായ മനുഷ്യരുടെ ബലഹീന സ്വഭാവത്തെ ആത്മീകരോടുകൂടി പരിശുദ്ധനെന്ന് ഘോഷിക്കുന്നതിനും അങ്ങേ ദാനങ്ങളുടെ രഹസ്യങ്ങളിൽ പങ്കാളികളാകുന്നതിനും അങ്ങേ വചനങ്ങളുടെ മാധുര്യത്തിൽ ആനന്ദിക്കുന്നതിനും അത്യുന്നത ദൈവത്വത്തിന് സ്തുതിയുടെയും പുകഴ്ചയുടെയും ശബ്ദങ്ങൾ അർപ്പിക്കുന്നതിന് അങ്ങേ കൃപയാൽ യോഗ്യരാക്കിയല്ലോ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളൂ. സർവത്തെയും ശുദ്ധീകരിക്കുന്ന വിലയേറിയ ശരീര രക്തങ്ങൾ കൈക്കൊള്ളുവാ. അങ്ങേ കൃപയാലും കരിവിനാലും ഞങ്ങളെ യോഗ്യരാക്കിയ ഞങ്ങളുടെ രാജാവും ദൈവവും രക്ഷിതാവും ജീവിപ്പിക്കുന്നവനും പാപങ്ങളെ മോചേ, ഞങ്ങളുടെ വിചാരങ്ങളാലും വാക്കുകളാലും പ്രവൃത്തികളാലും അനുഷ്ഠാനങ്ങളാലും അങ്ങേ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങൾ കൈക്കൊണ്ടതും കൈക്കൊള്ളുന്നതുമായ ചാരം കർത്താവേ, ഞങ്ങൾക്ക് കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിന്റെ വലിയ പ്രത്യാശയ്ക്കും സ്വർഗരാജ്യത്തിൽ പുതിയ ജീവനുമായി തീരുമാറാകട്ടെ എന്ന് നീക്കുമാമേ. മീതെയുള്ള വെള്ളങ്ങൾ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. നമുക്ക് നൽകിയവനായ പുത്രനെ അവനരുളി ചെയ്തു, അവളവായി അവൻ കൽപ്പിച്ചു, അവ സൃഷ്ടിക്കപ്പെട്ടു. നമുക്ക് നൽകിയവനായ പുത്രനെ ജനങ്ങളും കർത്താവിനെ സ്തുതിപ്പിൻ, സർവവംശങ്ങളും അവനെ സ്തുതിപ്പിൻ. എന്റെ കൃപ നമ്മുടെ മേൽ പ്രബലപ്പെട്ടിരിക്കുന്നു, സത്യമായിട്ടും അവൻ എന്നേക്കും കർത്താവാകുന്നു. ദൈവത്തിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമുക്ക് നൽകിയവനായ പുത്രനെ തന്നെ പറയുകയും ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുക. നമുക്ക് നൽകിയവനായ പുത്രനെ തന്നെ പറയുകയും ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുക. നൽകിയവനായ പുത്രനെ തന്നെ പറയുകയും ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുക. നമുക്ക് നൽകിയവനായ പുത്രനെ തന്നെ
നമ്മുടെ കർത്താവായ യേശോ മിശിഹ മുഖാന്തരം സ്വർഗത്തിൽ നമ്മെ ആത്മീകമായ എല്ലാ ആശീർവാദങ്ങളോടുകൂടി അനുഗ്രഹിക്കുന്നവനും സ്വന്തം രാജ്യത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയും കുറഞ്ഞു പോകാത്തതും അവസാനിക്കാത്തതും നാശമില്ലാത്തതും ആഗ്രഹിക്കത്തക്കതുമായ സൗഭാഗ്യങ്ങളിലേക്ക് നമ്മെ വിളിക്കുകയും അടുപ്പിക്കുകയും ചെയ്യുന്നവൻ ജീവദായകമായ സുവിശേഷത്താൽ അനുഗ്രഹീത ശിഷ്യന്മാരുടെ കൂട്ടത്തോടും അതുമൂലം നമ്മോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവനെന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഞാൻ അവനെ അവസാന ദിവസത്തിൽ ഉയർപ്പിക്കുകയും ചെയ്യും. അവൻ ന്യായവിധിയിൽ വരാതെ മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് ഗുണദോഷമായും വാഗ്ദത്തമായും മരണം ചെയ്തിരിക്കുന്നു. ആകയാൽ സീഹ തന്നെ ഇവിടെ വരികയും ദൈവികവും ജീവിപ്പിക്കുന്നതും പരിശുദ്ധവും സ്തുതിക്കത്തക്കതുമായ രഹസ്യങ്ങളുടെ ശക്തിയാൽ ആനന്ദിക്കുകയും ചെയ്തിരിക്കുന്ന നമ്മുടെ കൂട്ടത്തെയും സമുദായത്തെയും സൂക്ഷിക്കുകയും ശോഭിപ്പിക്കുകയും ചെയ്യട്ടെ. ഇങ്ങനെ കാണപ്പെടുന്നതോ കാണപ്പെടാത്തതോ ആയ എല്ലാ അപകടങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും കർത്താവിനോട് തസ്ലീമായുടെ ജീവനുള്ള അടയാളത്താൽ നിങ്ങൾ മുദ്രയിടപ്പെടുന്നവരും സൂക്ഷിക്കപ്പെടുന്നവരുമാകുവിൻ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും. എല്ലാവർക്കും ഇരിക്കാം. വിവാഹക്കുറി മാറോഗിൻ തുവാന പള്ളി പടിഞ്ഞാറേക്കോട്ട ഇടവക കണ്ണമ്പുഴ കൂള പോളിൻ്റെയും ശാന്തയുടെയും മകൻ മോർഫിൻ മറദായ് സ്നേഹ പള്ളിയുടെ വക പ്രവട്ടാനി പാണയങ്ങാടൻ പൂലോൻ പോളിൻ്റെയും ജൂനയുടെയും മകൾ റോസ്മിൻ. ഈ ആഴ്ച ജന്മദിനം ആഘോഷിക്കുന്നവർ ഇമ്മട്ടി റോയ് മകൾ എമിൻ, കാഞ്ഞിരത്തിങ്കൽ വറീദ് മകൻ ബിജു, തൈവീട്ടിൽ ദേവസി മകൻ വിനോയ്, കുന്നത്ത് ആനന്ദ് മകൾ ലിലിയ, മൂക്കൻ ജീൻ ഭാര്യ പ്രിൻസി, മോളത്ത് വർഗീസ് മകൾ സ്വീറ്റി, തൈവീട്ടിൽ ജോസഫ് മകൻ ദേവസി, കണ്ണമ്പുഴ കൂള പോൾ മകൻ റെനിൻ, മാളിയാക്കൽ പോൾ ഭാര്യ മേരി, തലോക്കാരൻ ജോൺസൺ മകൻ നെബിൻ, നെല്ലങ്കര സാബു ഭാര്യ സിമി, കവലക്കാട്ട് ജോസഫ് ഭാര്യ ഏലിക്കുട്ടി. വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ ആലങ്ങാട്ടുകാരൻ ജോസഫ് മകൻ ഡ്യൂജോൺ ആൻഡ് റിനി ദമ്പതികൾ, ചെറിയത്ത് തലോക്കാരൻ ആൻഡോ മകൻ ജോവിൻ റീന ദമ്പതികൾ, എരിഞ്ഞേരി കൊച്ചു ദേവസി മകൻ പ്രഭാത് ഷെറിൻ ദമ്പതികൾ, ആലപ്പാട്ട് ഡേവിഡ്സ് മകൻ സെബാസ്റ്റ്യൻ മിനി ദമ്പതികൾ, വള്ളൂപ്പാറ ഡിക്സൺ മകൻ ആനന്ദ് സിനു ദമ്പതികൾ. ഇവർക്കുള്ള ഇടവകയുടെ ഉപഹാരം ഇപ്പോൾ നൽകുന്നതാണ്. ജന്മദിനം ആഘോഷിക്കുന്നവർക്കും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. സർവശക്തനും കരുണാമയനുമായ പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ നന്മകൾക്കും വേണ്ടി നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ ആഴ്ച ജന്മദിനം ആഘോഷിക്കുന്ന മക്കളെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്ന മക്കളെയും തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവർ പ്രവേശിക്കുന്ന ഈ ജന്മദിനത്തിൻ്റെയും വിവാഹത്തിൻ്റെയും വർഷം സമാധാനത്തിൻ്റെ വർഷമായിരിക്കട്ടെ. കർത്താവേ, കൊറോണ രോഗത്തിൽ പലരും കഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ ആ കഷ്ടങ്ങളെല്ലാം തീരുമെന്ന പ്രത്യാശയിലും ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ വേദനകൾക്കും അവസാനമുണ്ടാകുമെന്നും തങ്ങൾ പിന്തുടരുന്ന യഥാർത്ഥ സത്യത്തിന് ഒരിക്കൽ വിജയമുണ്ടാകുമെന്നുമുള്ള പ്രതീക്ഷയിൽ ജീവിക്കുവാൻ അവർക്ക് കഴിയട്ടെ. ലഭിച്ച എല്ലാ സുഖസൗകര്യങ്ങളും ദൈവത്തിൻ്റെ ദാനമാണെന്നറിഞ്ഞ് മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഉപയോഗിക്കുവാൻ അവർക്ക് കഴിയട്ടെ. ജീവിതത്തിൽ വേദനകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരെയും ഓർക്കുന്നു. കർത്താവ്, അവർക്കും സമാധാനം നൽകി ദൈവവിശ്വാസത്തിലേക്ക് അവരെ കൂട്ടിച്ചേർക്കണമേ എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ, സർവശക്തനും കരുണാമയനുമായ പരിശുദ്ധ പിതാവേ, മക്കൾ സമർപ്പിച്ചിട്ടുള്ള സ്തോത്ര കാഴ്ചയെ വലം കൈനീട്ടി അനുഗ്രഹിക്കണമേ. കൊറോണയുടെ ഈ ബുദ്ധിമുട്ടുള്ള കാലത്തിൽ പോലും അവർ നിനക്കായി നൽകുന്നത് നൽകുന്നുവല്ലോ കർത്താവേ. അത് വേണ്ട വിധം വിനിയോഗിക്കുവാൻ അത് കൈകാര്യം ചെയ്യുന്നവരെ ശക്തിപ്പെടുത്തണമേ. നൽകുന്നവരെ അനുഗ്രഹിക്കണമേ. ഇരട്ടിയായി തിരികെ ലഭിക്കുന്ന ജീവിത സാഹചര്യം ഒരുക്കണമേ എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ. ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാം അടിയറയമവാവേ, തിരുമനം സുടയമഹോന്നത പരനേ, വന്ദനം നിനക്കാമേ. തിരുമനം സുടയമഹോന്നത പരനേ, വന്ദനം നിനക്കാമേ.